ഹലോ കല്ലറക്കൽ സ്കൂൾ പാർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും കുറച്ച് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നോർമലി നമ്മൾ സിംഗിൾ കളക്ഷൻസും ചെയിൻസും അങ്ങനെ സെപ്പറേറ്റ് ആണ് കാണിക്കാറുള്ളത്. ഇന്ന് നമ്മൾ വെഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓർണമെൻറ്റ്സൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വെഡിങ് കളക്ഷനിലെ ആദ്യത്തെ കളക്ഷനാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത്. ഇത് 10 പവനിലാണ് വരുന്നത് കേട്ടോ. ടോട്ടൽ വരുന്നത് 10 പവനാണ്. കാണുന്ന സമയത്ത് നമുക്ക് അതിനേക്കാൾ കൂടുതൽ പൊലിമ തോന്നുന്നതാണെങ്കിലും 10 പവനിൽ നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷനാണ്. കുറച്ചൊരു കേരള സ്റ്റൈലിൽ വരുന്ന വെയ്റ്റ് ഭയങ്കര കുറവായിട്ടുള്ള കളക്ഷനാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യത്തേത് ശരിക്കും ഒരു മാങ്ങാമാല ആണ്. ഈ മാങ്ങാമാല എന്ന് പറയുന്ന സമയത്ത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു മാങ്ങാമാലയാണ്. ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് 1 പവനാണ്. അപ്പം 1 പവനിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ക്രോസ് ഡിസൈൻ ആണ് കേട്ടോ, ഒരു എക്സ് ഡിസൈൻ ആണ്. അപ്പം ഈ ഒരു എക്സ് ഡിസൈനിൽ നിന്നും ഇത് കണക്റ്റ് ആവുന്നത് മാങ്ങ ഡിസൈനിലേക്കാണ്. നല്ല ഭംഗിയുള്ള മാങ്ങ ഡിസൈനാണ്. ഓരോ മാങ്ങയുടെ മുകളിലുമായിട്ട് ഒരു നമുക്കൊരു സർക്കിൾ ഷേപ്പിൽ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഗ്ലോസി ടൈപ്പ് ഓഫ് സർക്കിൾ ഷേപ്പിലാണ് ആ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്നും ഒരു പെൻഡൻറ്റ് വരുന്നുണ്ട്. വലിയ 2 മാങ്ങയിൽ നിന്നും ഒരു ചെറിയ ഫ്ലോറൽ ഡിസൈൻ വരുന്ന, നടുവിലൊരു ഹാർട്ട് ഷേപ്പിൽ ഒരു പിങ്ക് കളർ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ ഒരു മാങ്ങാമാല കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 1 പവനാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് നമുക്ക് കാശുമാല, ലക്ഷ്മിമാല എന്നൊക്കെ പറയാറുണ്ട് നോർമലി. അപ്പം ഈ ഒരു മാലയുടെയും സ്റ്റാർട്ടിംഗ് വരുന്നത് ഒരു ക്രോസ് ഡിസൈനാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് കുറേ കോയിൻസാണ്, കാശുകളാണ്. അതിന് നടുവിലായിട്ട് ലക്ഷ്മി ദേവിയുടെ ഐഡൽസ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കൊത്തി വെച്ചിട്ടുണ്ട്. ഓരോ നമ്മുടെ ഓരോ കാശിൻ്റെ മുകളിലുമായിട്ട് പിങ്ക് കളർ സ്റ്റോണും അതിന് മുകളിലായിട്ട് ഒരു ഫ്ലോറൽ, ഒരു ഫ്ലവർ ഡിസൈനും ആണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതും എൻഡിലേക്ക് എത്തുമ്പം നല്ല വലിയൊരു കോയിൻ ടൈപ്പ് ഓഫ്, ഒരു സണ്ണിനെയൊക്കെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു ഡിസൈൻ ഇല്ലേ, അതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ നടുവിലായിട്ട് ഒരു ചെറിയ കാശുണ്ട്, അതിൽ ലക്ഷ്മി ദേവിയുടെ തന്നെ ഒരു ഐഡൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് 1.5 പവനാണ്. ഇനി ഇതിന് താഴെയുള്ള മാല നമ്മുടെ മാങ്ങാമുട്ടുമാലയ്ക്കില്ല, അതുപോലെയുള്ള ഒരു ഡിസൈനിലാണ് വരുന്നത്. അപ്പം ഈ ഒരു ഡിസൈനിൽ വരുന്ന ഈ മാലയുടെ വെയ്റ്റ് വരുന്നത് 2.5 പവനാണ്. 2.5 പവനിൽ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ത്രൂ ഔട്ട് ഒരേപോലെയുള്ള ഡിസൈനാണ്. നമുക്ക് ആ ഒരു മുട്ട്, മുല്ലമുട്ടുമാല പോലെ തോന്നുന്ന ടൈപ്പ് ഓഫ് ഡിസൈനിൽ കുറച്ചൊരു ഫ്ലവർ ഡിസൈൻസും വരുന്നുണ്ട്. ആൻഡ് പെൻഡൻറ്റിൽ എത്തുമ്പോഴേക്കും ഈ 3 ഡിസൈൻസും കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ പെൻഡൻറ്റിലുള്ളത്. അപ്പം ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2.5 പവനാണ്. ഇനി ഇതിൽ വരുന്ന ഇയറിംഗ് ആണ് കേട്ടോ. ഇയറിംഗ് 3.5 ഗ്രാമിലാണ് ചെയ്തിട്ടുള്ളത്. 3.5 ഗ്രാമിൽ ആണെങ്കിൽ പോലും നല്ല ഹെവി ആയിട്ട് തോന്നുന്ന കുറച്ചൊരു ഗ്ലോസി ഫിനിഷും അതോടൊപ്പം തന്നെ മാറ്റ് ഫിനിഷും മിക്സ്ഡ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ്. നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എൻഡിലായിട്ട് ഒരു ഡ്രോപ്പ് ഒക്കെ ഉണ്ട്, കുറച്ചൊരു ഹാങ്ങിങ് ആയിട്ട് വരുന്ന ഡിസൈനാണ്. ഇനി ഇതിൽ വരുന്നത് 7 ബാംഗിൾസാണ് കേട്ടോ. അപ്പം 2 ബാംഗിൾസ് വീതം വരുന്നത് ഒരേ ടൈപ്പ് ഓഫ് ഡിസൈൻ, 2 ബാംഗിൾസ് ഒരേ ടൈപ്പും, 1 ബാംഗിൾ മാത്രം, ഒരു സിംഗിൾ ബാംഗിൾ മാത്രം വേറെ ഡിസൈനും വരുന്നുണ്ട്. അപ്പം എല്ലാം ഡിഫറെൻറ്റ് പാറ്റേണിൽ വരുന്നതാണെങ്കിലും ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് എല്ലാത്തിൻ്റെയും 3 ഗ്രാമാണ്. ആൻഡ് ഇതിലുള്ളത് ഒരു ബാംഗിളിൽ വരുന്നത് ഒരു ഗ്ലോസി മാറ്റ് ഫിനിഷ് മിക്സ്ഡ് ആണ് കേട്ടോ. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. ശരിക്കും നല്ല ഭംഗിയായിട്ട് കയ്യിൽ ഇടുന്ന സമയത്ത് നല്ല ഒരു തിളക്കം കിട്ടുന്ന വിധത്തിലാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇനി ഇതിൽ വരുന്നത് 1 ഗ്രാമിൻ്റെ 2 ഹാൻഡ് റിംഗ്സാണ്. അപ്പം ഒരെണ്ണം ശരിക്കും നമുക്കൊരു നമ്മുടെ ആ ഒരു റോസ് ഗോൾഡ് അല്ലേ, അതിൻ്റെ ഒരു ഫിനിഷിങ് അതിൻ്റെ ഒരു ഗ്ലോയിങ് ആണ് ഒരെണ്ണത്തിനുള്ളത്. ഒരെണ്ണം നമ്മുടെ നോർമൽ മാറ്റും അതുപോലെ തന്നെ ഗ്ലോസിയും ഫിനിഷിലും ചെയ്തിട്ടുള്ളതാണ്. 1 ഗ്രാമാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത്. പിന്നെ 1 പവനിൽ വരുന്ന ഒരു കൊലുസ്, ഒരു സെറ്റ് കൊലുസാണുള്ളത്. ഒരു നോർമൽ രീതിയിൽ നമുക്ക് ഡെയിലി വെയറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന 1 പവനിൽ വരുന്ന കൊലുസാണ്. അപ്പം ഇത്രയുമാണ് നമ്മുടെ 10 പവനിൽ വരുന്നത്. ഇനി നമുക്ക് 5 പവനിലുള്ള സെറ്റ് കാണാം. അപ്പം നമ്മൾ അടുത്തത് പരിചയപ്പെടുന്നത് 5 പവനിൽ വരുന്ന വെഡിങ് സെറ്റാണ്. 10 പവന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ 5 പവനിലതാ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. 2 മാലകൾ വരുന്നുണ്ട്, ഒരു സെറ്റ് ഓഫ് ഇയറിങ് ബാംഗിൾസ് ഹാൻഡ് റിംഗ്, ഇത്രയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യത്തത് വരുന്നത് 1 പവൻ്റെ ഒരു നെക്ലസ് ആണ് കേട്ടോ. നമുക്ക് നെക്ലസ്സായിട്ട് നെക്കിനോട് ചേർത്ത് വെച്ചിടാൻ പറ്റുന്നതാണ്. അപ്പം ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു എക്സ് ഡിസൈൻ അല്ലെങ്കിൽ ഒരു ക്രോസ് ഡിസൈനിൽ വരുന്നതാണ്. ആൻഡ് ഇതിങ്ങനെ എത്തുന്ന സമയത്ത് ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലേക്കാണ് ഇത് കണക്ട് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ഹെവി ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാറ്റ് ഫിനിഷിലും ഗ്ലോസി ഫിനിഷിലും മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു ചെയിനാണത്. ആൻഡ് ഇതിൻ്റെ പെൻഡൻ്റ് ആണ് ശരിക്കും ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരു ഫ്ലവർ ഡിസൈൻ, ഒരു ഫ്ലോറൽ ഡിസൈൻ പോലെ തോന്നുന്ന ടൈപ്പിലുള്ള
ഒരു പെൻഡൻ്റ് ആണ് ഇതിന് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൽ വരുന്ന രണ്ടാമത്തെ മാലയാണത്. രണ്ടാമത്തെ ശരിക്കും നമുക്ക് ആ മുല്ലമുട്ട് മാലയുടെ സെയിം പാറ്റേണിൽ വരുന്ന ഒരു മാലയാണ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 2.5 പവനാണ്. 2.5 പവനിൽ മുല്ലമുട്ട് കംപ്ലീറ്റ് ആയി ത്രൂ ഔട്ട് ഡിസൈനും പോകുന്നത് അങ്ങനെയാണ്. ആൻഡ് ഓരോ മുട്ടിൻ്റെ മുകളിലുമായിട്ട് നമുക്ക് ഓരോ ഫ്ലവറിൽ ഒരു ഫ്ലോറൽ ഡിസൈനും ഇതിൻ്റെ ത്രൂ ഔട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ താഴോട്ടായിട്ടൊരു വലിയ ഹാങ്ങിങ് വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ മുകളിലേക്ക് മുല്ലമുട്ടും നമ്മുടെ ഫ്ലവറൊക്കെ ഒരു മാറ്റ് ഫിനിഷാണെങ്കിൽ ഇത് നല്ല ഗ്ലോസി ആയിട്ടുള്ള ഫിനിഷിങ്ങിലാണ് ഈ ഒരു ഹാങ്ങിങ് വരുന്നത്. അപ്പം ഈ ഹാങ്ങിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് വലുതിൽ നിന്ന് പിന്നെ താഴോട്ട് പോകുന്നതോറും ചെറുതിലേക്ക് ഇങ്ങനെ പോയിട്ടുള്ള ഡ്രോപ്സ് ആയിട്ട് മാറുന്നുണ്ട് അത് എൻഡിൽ. അപ്പം ഇതിൻ്റെ വെയിറ്റ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2.5 പവനാണ്. ഇനി ഇതിൽ വരുന്നത് 3 ഗ്രാമിൻ്റെ ഇയറിങ് ആണ് കേട്ടോ. ഹാർട്ട് ഷേപ്പാണ്, 2 ഹാർട്ട് ഷേപ്പിലാണ്. ഒരു ഹാർട്ട് ഷേപ്പ് സ്ട്രെയിറ്റ് ആയിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലുമാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിൽ നിന്ന് ഏറ്റവും താഴെയായിട്ട് ഒരു ഡ്രോപ്പ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ഇതും മാറ്റ് ഫിനിഷും ഗ്ലോസി ഫിനിഷും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ 3 ഗ്രാമാണ്. ഇനി 3 ഗ്രാമിൽ വരുന്ന 4 ബാംഗിൾസാണ് ഈ ഒരു ഡിസൈനിൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ശരിക്കും നമുക്കൊരു സെറ്റായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സെയിം ടൈപ്പിൽ വരുന്ന 2 ബാംഗിൾ സെൻട്രലും 2 അറ്റത്തായിട്ട് സെയിം ഡിസൈനിൽ വരുന്ന ഓരോ ബാംഗിൾസുമാണ് ചെയ്തിട്ടുള്ളത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ മാറ്റ് ഫിനിഷും ഗ്ലോസി ഫിനിഷും മിക്സ്ഡ് ആണ്. ആൻഡ് ഒരു ഹാൻഡ് റിങ് വരുന്നുണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലെയർ ടൈപ്പ് ഓഫ് ഹാൻഡ് റിങ് ആണ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 1 ഗ്രാമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് 5 പവനാണെന്ന് തോന്നിക്കത്തില്ല, അതിനേക്കാൾ കൂടുതൽ പൊലിമ തോന്നുന്ന വിധത്തിലുള്ള നല്ല ഭംഗിയുള്ള ഒരു കേരള സ്റ്റൈലിലുള്ള ബ്രൈഡൽ സെറ്റാണ് ഇപ്പം നമ്മൾ കണ്ടത്. അപ്പം നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് കല്ലറക്കൽസിൻ്റെ വെഡിങ് കളക്ഷനാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള 10 പവനിലും 5 പവനിലും വരുന്ന വെഡിങ് സെറ്റ്സ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ ടൈപ്പ് ഓഫ് കളക്ഷൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ നമ്മുടെ വീഡിയോസിലൊക്കെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. വീഡിയോസ് ഇഷ്ടമാവുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഈ കളക്ഷൻസ് ഇഷ്ടമായി ഇനി ഇത് വാങ്ങിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പയ്യന്നൂരാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത്. നേരിട്ട് വരിക, പെർച്ചേസ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പം ഇതുപോലെയുള്ള നല്ല കളക്ഷൻസുമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും. ഇറ്റ്സ് മീ ബബിത സൈനിങ് ഓഫ്.